വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തൽസമയത്തിലേക്ക് ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് പാർലമെന്റ് ഈ നിയമം പാസാക്കിയ സന്ദർഭത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നതാണ് സമരക്കാരുമായി ചർച്ച ചെയ്ത് ആവശ്യമായ പരിഹാര നടപടികളിലേക്ക് നീങ്ങാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ കരുത്തോട് കൂടിയ ഒരു കർഷക പ്രക്ഷോഭം നടന്നിട്ടില്ല ഉത്തരേന്ത്യയിലെ നാലഞ്ച് സംസ്ഥാനങ്ങളിൽ വലിയ ബഹുജന പങ്കാളിത്തത്തോട് കൂടിയാണ് ഈ സമരം നടക്കുന്നത് ഇന്ത്യയിലെ കാർഷിക മുന്നേറ്റത്തെയാണ് കേന്ദ്ര നയങ്ങളിലൂടെ തകർക്കുന്നത് സ്വാഭാവികമായിട്ടും സമരക്കാരുമായി ചർച്ച ചെയ്ത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കൃഷിക്കാർ ഉന്നയിച്ച അവകാശങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നാൽ അതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല അതോടൊപ്പം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലുതോതിലുള്ള വിലക്കയറ്റം എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വിലവർദ്ധനവിന് ഇടയാക്കിയിരിക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോൾ വില നൽകുന്ന രാജ്യമായി ഇന്ത്യ മോദി സർക്കാർ മാറ്റിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരളം ഈ പ്രക്ഷോഭത്തിൽ പൂർണ്ണ മനസ്സോടു കൂടി പങ്കെടുക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നത് ഹർത്താലിന്റെ ഭാഗമായി വിവിധ തൊഴിലാളി വിഭാഗങ്ങളുടെ പണിമുടക്കുകൾ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ 5 പേരടങ്ങുന്ന ഐക്യദാർഢ്യ പരിപാടികൾ അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലുമായിട്ട് 500,000 ആളുകളെ അണിനിരത്തണം എന്നാണ് എൽഡിഎഫ് പ്ലാൻ ചെയ്യുന്നത് എല്ലായിടത്തും ഐക്യദാർഢ്യ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഗ്രാമങ്ങളിൽ കർഷകരും കർഷക തൊഴിലാളികളും ഇതര ബഹുജന വിഭാഗങ്ങളുമാണ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 5 പേർ വീതമുള്ള ഐക്യദാർഢ്യ ഗ്രൂപ്പുകൾ അകലം പാലിച്ച് അണിനിരക്കുന്ന തരത്തിൽ ഈ ഐക്യദാർഢ്യ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാ നഗരങ്ങളിലും പഞ്ചായത്തുകളിലും ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ആ നിലയിൽ കേരളം കേരളത്തിലെ തൊഴിലാളികളും കൃഷിക്കാരും ഒന്നടങ്കം ഈ സമരത്തിൽ പങ്കെടുക്കും എന്ന പ്രതീക്ഷയാണ് എൽഡിഎഫിനുള്ളത് എൽഡിഎഫ് ഘടകകക്ഷികളെല്ലാം തന്നെ സ്വതന്ത്രമായി അവരുടെ വർഗ ബഹുജന സംഘടനകളെ ഈ സമരത്തിൽ പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഇന്നത്തെ എൽഡിഎഫ് യോഗം തീരുമാനിച്ചു പരീക്ഷകൾ 27 ഹർത്താൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അന്ന് പരീക്ഷകൾ നടത്താനിടയില്ല ഇത്ര
അല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള സമരമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടില്ല പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമില്ല ഭക്ഷ്യസ്വയം പര്യാപ്തത തകർന്നാൽ പിന്നെ ജനത്തിന് ജീവിക്കാൻ പറ്റുമോ ഏറ്റവും ജനകീയമായ വിഷയങ്ങളാണ് ഈ സമരം ഉയർത്തിയിട്ടത് കേരള ഇന്ത്യയുടെ കാർഷിക സമ്പത്ത് ഘടനയെ പരിപൂർണ തകർച്ചയിലേക്ക് നയിക്കുന്ന അവസ്ഥക്കെതിരായിട്ടാണ് സമരം ഒരു വർഷമായിട്ട് ഈ സമരങ്ങൾ തുടരുകയാണ് ഗവൺമെന്റ് സമരക്കാരെ വിളിച്ച് ആവശ്യമായ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കണം വേണ്ടത് അതിൽ ഗവൺമെന്റിന് സമർത്ഥം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമരമാണ് എല്ലാ ദിവസവും സമരം ചെയ്യല്ല ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ സമരം സംഘടിപ്പിക്കുന്നത് ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും പരീക്ഷകൾ ഉണ്ടാവില്ല മാറ്റാലോ ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ അത് നോക്കിയിട്ടുണ്ടാവില്ല ഇപ്പൊ നമ്മൾ സമരം പ്രഖ്യാപിച്ചു ആസ്വദിക്കുക മാറ്റാവുന്നല്ലേ ഉള്ളൂ അതിൽ വിഷമിക്കണ്ട അതൊക്കെ അവർ ചെയ്യും കേരളത്തിന്റെ ഒരു ജനാധിപത്യ പാരമ്പര്യം ആ ജനാധിപത്യ പാരമ്പര്യത്തിൽ കേരളം ജലവിരുദ്ധ നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നടത്തിപ്പോന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ കർഷക സമരമാകട്ടെ ഇന്ത്യ ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ ബഹുജന മുന്നേറ്റമാണ് വലിയ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണ് കൃഷിക്കാർ സമരരംഗത്ത് അണിനിരന്നത് ഒരു വർഷം നീണ്ടുനിന്ന ഒരു സമരം എന്നുള്ളത് തന്നെ നമ്മൾ ഇന്ത്യയിൽ അപൂർവമാണ് സാധാരണ ഒരു ദിവസത്തെ സമരം നടക്കും എന്നല്ലാതെ ഒരു വർഷത്തെ സമരം നടക്കും ഒരു വർഷം സമരം നടത്തിയിട്ടും കേന്ദ്ര ഗവൺമെന്റ് പ്രശ്നം പരിഹരിക്കാൻ സന്നദ്ധമാകുന്നില്ല അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ സമരത്തിന് അതിൻ്റെ ന്യായം എന്നത് വളരെ പ്രധാനമാണ് ഈ ഒരു സമരം നടന്നുകൊണ്ട് കേരളത്തിൻ്റെ വ്യാവസായിക മുന്നേറ്റം ദുർബലപ്പെടും എന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ കരുതുന്നുണ്ടെങ്കിലും അത് ശരിയല്ല വളരെ പ്രാധാന്യമുള്ള വിഷയമല്ലേ ഇന്ന് നമ്മൾ എൽ ഡി എഫ് ചർച്ച ചെയ്തത് ആവശ്യത്തിന് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ മുന്നണി ചർച്ച ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും പാലാ ബിഷപ്പിന്റെ പരാമർശം സംബന്ധിച്ചുള്ള നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ലല്ലോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയതോടുകൂടി പിന്നെ എൽ ഡി എഫിന്റെ അഭിപ്രായം മറ്റൊന്നായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല അല്ല കാര്യങ്ങൾ നന്നായിട്ട് പരിശോധിക്കുമ്പോഴല്ലേ നമ്മൾ അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയുന്നത് അത്രേ ഉള്ളൂ കൂടുതൽ പരിശോധനയിൽ ഒരു മാറ്റത്തിനും തയ്യാറാവുന്നില്ല എന്ന് വരുമ്പുണ്ടാവുന്നുണ്ട് അല്ല നിലപാടിപ്പ് കൂടുതൽ വ്യക്തമായിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ ആ നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണ്ടത്ര വരുത്താൻ ശ്രമിച്ചില്ലല്ലോ KPCC യുടെ അധ്യക്ഷൻ നല്ല കേമനല്ലേ മറ്റേ താമരശ്ശേരി ചുരം റോഡ് റോളർ 140-150 കിലോമീറ്റർ വേഗതയിൽ ഓടിച്ച് കയറ്റിയിരുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ ഒഴിവ് നിർത്തും അതൊക്കെ
अगर ई वस्तु पिंबल वेम क्यों निर्बंध बुद्धि वो इन प्रस्ताव के अने अल संबंध पर चो കോൺഗ്രസ് വിട്ടുവരുന്നവരെ സ്വീകരിക്കുന്ന പരിപാടിയാ കോൺഗ്രസ് വിട്ടുവരുന്നവർക്ക് സ്വീകരണം നൽകുന്ന ഒരു പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും പരിപാടി ആ പരിപാടി തീയതി നമ്മൾ ആയിട്ടില്ല അതെ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് സമയം എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഇടതുമുന്നണി ഹർത്താൽ ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് ഹർത്താൽ കേരളം ഈ ഹർത്താലിൽ പൂർണ്ണമായും പങ്കാളികളാകുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു